സംസ്ഥാന സർക്കാരിനെതിരെ വീണ്ടും ഏറ്റുമുട്ടലിനൊരുങ്ങി DGP ജേക്കബ് തോമസ്. തന്നെ ADGP തരം താഴ്ത്താനുള്ള സർക്കാർ നീക്കത്തിനെതിരെ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചിരിക്കുകയാണ് ജേക്കബ് തോമസ്. അദ്ദേഹത്തിന്റെ ഹർജി സ്വീകരിച്ച ട്രൈബ്യൂണൽ ഈ വിഷയത്തെ രണ്ടാഴ്ചക്കകം വിശദീകരണം നൽകാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. DGP ലോക്നാഥ് ബെഹ്റയ്ക്ക് ശേഷം ആ പദവിയിലേക്ക് വരാൻ ജേക്കബ് തോമസിന് സാധ്യതയുണ്ട്. എന്നാൽ സർക്കാരിൽ നിന്നുള്ള ഗൂഢനീക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജേക്കബ് തോമസ് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവുമായി സമീപിച്ചത്. മുൻകൂർ അനുമതി വാങ്ങാതെ സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ എന്ന പുസ്തകം എഴുതിയതിന് സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന DGP ആയ തന്നെ അഡീഷണൽ DGP ആയി തരം താഴ്ത്തുന്നത് തടയണമെന്നാണ് ജേക്കബ് തോമസിന്റെ ആവശ്യം. കേന്ദ്ര സർവീസ് ഉദ്യോഗസ്ഥനായ തന്നെ തരം താഴ്ത്താൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ലെന്നും ജേക്കബ് തോമസ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. രണ്ടാഴ്ചക്കകം വിശദീകരണം നൽകണമെന്ന് ട്രൈബ്യൂണൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ പാലക്കാട്ടെ മെറ്റൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് MD ആണ് ജേക്കബ് തോമസ്. അനുവാദമില്ലാതെ പുസ്തകം എഴുതിയതിന് ജേക്കബ് തോമസിനെതിരെ ക്രൈംബ്രാഞ്ച് FIR ഫയൽ ചെയ്തതിനു പുറമെയാണ് അച്ചടക്ക നടപടിയുടെ ഭാഗമായുള്ള തരം താഴ്ത്തൽ. ജേക്കബ് തോമസ് പുസ്തകം എഴുതിയത് സർവീസ് ചട്ടം ലംഘിച്ചാണെന്ന് മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജീവ് സദാനന്ദന്റെ നേതൃത്വത്തിലുള്ള സമിതി കണ്ടെത്തിയിരുന്നു. അതേസമയം ഇക്കൊല്ലം മെയ് വരെ അദ്ദേഹത്തിന് സർവീസ് ഉണ്ട്. ഉദ്യോഗസ്ഥനെതിരെ തരം താഴ്ത്തൽ, നിർബന്ധിത പിരിച്ചുവിടൽ എന്നീ നടപടികളാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചു വരുന്നത്. ഇതിനെതിരെയാണ് കേന്ദ്ര ട്രൈബ്യൂണലിനെ ജേക്കബ് തോമസ് സമീപിച്ചിരിക്കുന്നത്. എന്നാൽ ജേക്കബ് തോമസിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള അച്ചടക്ക നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ അനുമതി കൂടി വേണമെന്നിരിക്കെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഇപ്പോഴുള്ള ഈ നടപടി. തരം താഴ്ത്തിക്കൊണ്ടുള്ള ഉത്തരവിറങ്ങുന്ന പക്ഷം കേരളത്തിൽ അച്ചടക്ക നടപടി നേരിടുന്ന ആദ്യത്തെ DGP ആകും ജേക്കബ് തോമസ്. നിലവിൽ മെറ്റൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് MD എന്ന അപ്രധാന പോസ്റ്റിലാണ് ജേക്കബ് തോമസിനെ സർക്കാർ നിയമിച്ചിരിക്കുന്നത്. ഓഖി ദുരന്തവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ തുറന്നടിച്ച ആളാണ് ജേക്കബ് തോമസ്. തുടർന്ന് ജേക്കബ് തോമസിനെ 2017 സസ്പെൻഡും ചെയ്തിരുന്നു. തുടർന്ന് വർഷങ്ങളോളം നീണ്ട നിയമത്തെ പോരാട്ടത്തിനൊടുവിലാണ് ജേക്കബ് തോമസിനെ വീണ്ടും സർവീസിൽ തിരിച്ചെടുത്തത്. ഇടതുപക്ഷ സർക്കാരിനെ വിമർശിച്ചതിലൂടെ ജേക്കബ് തോമസ് മുഖ്യമന്ത്രിയുടെ അപ്രീതി പിടിച്ചുപറ്റിയ ഉദ്യോഗസ്ഥനായി മാറുകയായിരുന്നു. 2017 മുതൽ 2 വർഷത്തോളം സസ്പെൻഷനിലായിരുന്നു ജേക്കബ് തോമസ്. 2019 സർവീസിലേക്ക് തിരികെ എത്തുന്നത്. 1985 ബാച്ച് IPS ഓഫീസറായ ജേക്കബ് തോമസ് സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന IPS ഉദ്യോഗസ്ഥരിൽ ഒരാളാണ്. 2020 മെയ്യിൽ അദ്ദേഹം സർവീസിൽ നിന്നും വിരമിക്കാനിരിക്കെയാണ് സർക്കാരിൽ നിന്ന് ഈ തരം താഴ്ത്തൽ നടപടി വന്നിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.